ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കിഷൻ. ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ലൈസൻസ് എടുത്തതിന് ശേഷം എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നീ എക്സ്പീരിയൻസ് ചെയ്തത്, എങ്ങനെയാണ് നിനക്ക് 2 മാസം കൊണ്ട് നീ ലൈസൻസ് എടുത്തത്, എത്ര പ്രാവശ്യം നീ തോറ്റു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടൂ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരും ലൈസൻസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വ്യൂവേഴ്സിനും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ലൈസൻസ് എടുത്തത് മുതൽ എൻ്റെ വരെയുള്ള കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു വ്ലോഗിൽ നമ്മൾ പറയാൻ പോകുന്ന അതാണ്, എങ്ങനെയാണ് 2 മാസം കൊണ്ട് ലൈസൻസ് എടുത്തത്. ഏകദേശം നവംബർ പകുതിയോടുകൂടി ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ്സസ് കിട്ടി. അധികവും ഞാൻ എടുത്ത ക്ലാസ് എന്ന് വെച്ചാൽ മോർണിംഗ് ക്ലാസ്സസ് ആയിരുന്നു. അങ്ങനെ മോർണിംഗ് ക്ലാസ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു സൗകര്യപ്രകാരമാണ് ഞാൻ അങ്ങനെ എടുത്തത്. അതെടുത്തു, അങ്ങനെ ക്ലാസ്സസ് കഴിഞ്ഞു. ക്ലാസ്സസ് കഴിഞ്ഞ സമയത്ത് നമുക്കൊരു ഏകദേശം നമ്മുടെ ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. ഇവർ തന്നെ ഡ്രൈവിംഗ് സ്കൂൾസ് നടത്തുന്ന ഒരു അസസ്മെന്റ് ടെസ്റ്റ്, ആ അസസ്മെന്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അത് ഫെയിലായി, ഫസ്റ്റത്തെ ടെസ്റ്റ് ഫെയിലായി. പിന്നെയും 4 മണിക്കൂർ ക്ലാസ് എക്സ്ട്രാ എടുത്തു. രണ്ടാമത്തേന്ന് ഫെയിലായി, പിന്നെയും 4 മണിക്കൂർ എക്സ്ട്രാ എടുത്തു. മൂന്നാമത്തേതിൽ ഞാൻ പാസ്സായി. ഈ ഒരു 2 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല രീതിയിൽ ഒരു ഡ്രൈവിംഗ് അറിയാം. കാരണം നാട്ടിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായി ഡ്രൈവ് ചെയ്യുന്ന, ഞാൻ എല്ലാ മേജർ സിറ്റീസിലൂടെയും ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ലോങ് ഡ്രൈവ് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി. ഞാൻ അതുകൊണ്ടായിരുന്നു ഞാൻ 3 അറ്റംപ്റ്റിന്റെ പാക്കേജ് എടുത്തത്. അപ്പൊ ഈ ഒരു 3 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ, മീൻസ് 2 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ എന്റെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കുറഞ്ഞു. മൂന്നാമത്തത് പാസ്സായതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പാർക്കിംഗ് ക്ലാസ്സസ് ചെയ്തു. പാർക്കിംഗ് ഏകദേശം 1 മണിക്കൂർ പാർക്കിംഗ് ക്ലാസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 2 മണിക്കൂർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാക്സിമം ഞാൻ നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പാർക്കിംഗ് ക്ലാസ് ഒക്കെ നിങ്ങൾ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് കൺഫേം ആയിട്ട് ചോദിക്കണം, എനിക്ക് പാർക്കിംഗ് ക്ലാസ് എത്ര മണിക്കൂർ കിട്ടും. മിനിമം 2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് പക്കയായിട്ട് പഠിക്കാൻ പറ്റും. കാരണം 1 മണിക്കൂർ പാർക്കിംഗ് ക്ലാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന പാക്കേജ് അനുസരിച്ചിരിക്കും അത്, 1 മണിക്കൂറിൽ നമുക്ക് 3 പാർക്കിംഗും പ്ലസ് ഒരു സ്ലോപ്പ്, ഒരു എമർജൻസി ബ്രേക്കിംഗ്, ഇതിനൊക്കെ നമുക്ക് കയറിപ്പോയാൽ ആ സ്ലോപ്പും എമർജൻസി ബ്രേക്കിംഗും സിമ്പിൾ, ആർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പാർക്കിംഗ് എടുക്കാൻ നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് എങ്കിലും തികച്ച് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം 2 മണിക്കൂറൊക്കെ ഉള്ള ക്ലാസ് എടുക്കുക. അത് കഴിഞ്ഞ് എൻ്റെ പാർക്കിംഗ് ക്ലാസ്സസ് കഴിഞ്ഞു. പിന്നെ പാർക്കിംഗ് അസസ്മെന്റ് ഉണ്ടായിരുന്നു. പാർക്കിംഗ് അസസ്മെന്റ് ഫസ്റ്റത്തെ ഞാൻ പൊട്ടി. നോർമലി ഞാൻ പൊട്ടി എന്നൊക്കെ പറയുമ്പോൾ കുറെ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ പൊട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കുവാന്ന്. പക്ഷേ നമ്മൾ പൊട്ടുന്നതനുസരിച്ച് ഞാൻ പുതിയ പുതിയ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു. അത് പൊട്ടി, അത് പൊട്ടിയതിന് ശേഷം രണ്ടാമത് വീണ്ടും 1 മണിക്കൂർ ക്ലാസ് എടുത്തു. രണ്ടാമത്തേൽ ഞാൻ പാസ്സായി. അങ്ങനെ രണ്ടാമത്തേതും പാസ്സായതിനു ശേഷം പിന്നെ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈവേ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു ഹൈവേയിലൂടെ ഏകദേശം 2 മണിക്കൂർ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തു. 2 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് എൻ്റെ, അല്ലെ നമ്മുടെയൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുന്ന ആദ്യത്തെ ഒരു RTA ടെസ്റ്റ്, മെയിൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു RTA പാർക്കിംഗ് ടെസ്റ്റ് എനിക്ക് വന്നത്. RTA പാർക്കിംഗ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് ടെസ്റ്റ് ആണ്. ഒരാൾ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ ഓടിക്കുന്നത്, ആരും കൂടെ ഒന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ക്യാമറാസ് ഉണ്ടാവും, അത് നമ്മൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം. അതിൽ എനിക്ക് ഫസ്റ്റത്തെ അറ്റംപ്റ്റില് എനിക്ക് പോയി. എനിക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാർക്ക് ചെയ്തൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച സമയത്ത് സെറ്റ് ചെയ്ത മിറർ സെറ്റിംഗ് അല്ലായിരുന്നു ഞാൻ അന്നപ്പോൾ സെറ്റ് ചെയ്തത്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ സ്റ്റോപ്പിംഗ് പോയിന്റ് ഒക്കെ മാറി, ചെറുങ്ങനെ ലൈനൊക്കെ ടച്ചായി. അങ്ങനെ 3 പാർക്കിങ്ങും എനിക്ക് ഫസ്റ്റത്തേൽ പോയി. സാധാരണ എല്ലാവർക്കും ഒരു പാർക്കിംഗ് ടെസ്റ്റ് ഒക്കെ പോയിട്ട് 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്താൽ, എനിക്ക് 3 ഫസ്റ്റത്തേൽ പോയി. രണ്ടാമത്തെ ടെസ്റ്റ് വീണ്ടും ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുത്തു. ഏകദേശം ഒരു 1.5 വീക്കിന് ശേഷമാണ് എനിക്ക് അടുത്ത ടെസ്റ്റ് കിട്ടുന്നത്. എൻ്റെ ഫസ്റ്റ് പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മോർണിംഗ് സമയം. രണ്ടാമത്തതും ഏകദേശം ആ ടൈമിൽ തന്നെ എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ ഫസ്റ്റത്തെ ഞാൻ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി 52 തെർമ്സ് കൊടുത്തിട്ട് ക്ലാസ്സസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ബുക്ക് ചെയ്തു. കാരണം നമുക്ക് പഠിച്ചൊന്നും മറന്നു പോരുതല്ലോ, ഡ്രൈവിംഗ് നമ്മൾ മറന്നു പോകത്തില്ല. എന്നാലും അങ്ങനെ അതെടുത്തു, അത് ഞാൻ പൊട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ പറഞ്ഞ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്, അവർ തരുന്ന ഡേറ്റ് തന്നെ അങ്ങ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് അടുത്ത ടെസ്റ്റ് കിട്ടിയത്. അങ്ങനെ ആ ടെസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തു, ഞാൻ പാസ്സായി. ആ ടെസ്റ്റ് പാസ്സായതിനു ശേഷം എനിക്ക് RTAയുടെ ഫൈനൽ റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുത്ത് അതും ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തു. 52 തെർമ്സ് കൊടുത്തിട്ട് ഫസ്റ്റത്തെ ടെസ്റ്റിന് എടുത്തു. കാരണം പെട്ടെന്ന് കിട്ടുവാണ്, അത്ര നല്ല ലൈസൻസ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമല്ലേ. അങ്ങനെ ആ ഫസ്റ്റ് ടെസ്റ്റിൽ ഞാനായിരുന്നു ആദ്യം വണ്ടി ഓടിച്ചത്. അധികം ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞാൻ വണ്ടി ഓടിച്ചു. കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാനത് ഫെയിലായി. ഇപ്പോൾ ഫസ്റ്റത്തെ ടെസ്റ്റ് ഫെയിലായപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി, ഭയങ്കര ടെൻഷൻ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഫെയിലായത്, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജയിക്കത്തില്ല, എല്ലാവരും പറഞ്ഞത് ശരിയാണ്, ഞാൻ തോൽക്കും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ വരും.
അങ്ങനെ ഞാൻ എന്താക്കി, വീണ്ടും 4 മണിക്കൂർ ക്ലാസ് എടുത്തു. എനിക്ക് തോൽക്കുന്ന പ്രശ്നമില്ല, പക്ഷേ 4 മണിക്കൂർ ക്ലാസ്സിന് വീണ്ടും പോകണ്ടേ എന്നുള്ളൊരു മടി, കാരണം ജോബിന്റെ ഇടയിൽ പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു 4 മണിക്കൂർ ക്ലാസ്സും എടുത്തു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അറ്റൻഡ് ചെയ്യുന്ന ദിവസമൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, എങ്ങനെ പാസ്സാവോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച്. അങ്ങനെ ഏകദേശം അവിടെ എത്തി. ഒരു അരമണിക്കൂർ മുമ്പ് എനിക്ക് നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ടെസ്റ്റിന് പോവാണെങ്കിൽ എല്ലാവരും പറഞ്ഞ് നേരത്തെ പോകണം. നമ്മളൊരു മണിക്കൂർ മുമ്പ് അവിടെ പോയി ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ നെർവസ് ആവും, നമുക്ക് ടെൻഷൻ കൂടും. ഓ, ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അറബികളൊക്കെ നടന്നു പോകുന്ന കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവും ഓട്ടോമാറ്റിക്. അതിലും നല്ലത് നമ്മളൊരു അരമണിക്കൂർ മുമ്പ് ഒന്ന് കൂളായിട്ട് അവിടെ പോയിരിക്കും, അതാകുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈം പോകും, നമുക്ക് ടെസ്റ്റും സ്റ്റാർട്ട് ആവും. അങ്ങനെ രണ്ടാമത്തേല് ഞാൻ ഉറപ്പിച്ചു, അന്ന് ഞാൻ തന്നെ ഫസ്റ്റ്, കാരണം കഴിഞ്ഞതിൽ ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ്. ഇതിൽ എനിക്കായിരുന്നു എക്സ്പീരിയൻസ് ഉള്ളത്, എല്ലാവരും ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ഞാൻ മാത്രമായിരുന്നു സെക്കൻഡ് ടൈം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്നോട് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, വീടിന് അടുത്ത് വെച്ച് കാണാം, രണ്ടും കൽപ്പിച്ച് കൂളായിട്ട് ഞാൻ അങ്ങ് എടുത്തു. തോൽക്കുവാണെ തോൽക്കട്ടെ, ഞാൻ എന്തിനീ ടെൻഷൻ അടിച്ച് തോൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ റെഡ്ബുളൊക്കെ കുടിച്ചിട്ട് ടെസ്റ്റിന് പോകാൻ വേണ്ടി ഒരുപാട് ആളുകൾ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡ്ബുൾ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ അങ്ങ് പോയി, കാരണം കുടിക്കണമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ടെൻഷൻ കൊണ്ട്. പക്ഷേ നമ്മളങ്ങനെ ഒരു സാധനത്തെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്താക്കി, അല്ലാതെ ടെസ്റ്റിന് പോയി. ആ ഒരു ടെസ്റ്റ് കഴിയുന്നത് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ പാസ്സാണെന്ന്. എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ ഓടിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവർക്കാണ് സ്പോട്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു ടെസ്റ്റ് വലിയ മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നും വന്നില്ല, ഞാനത് പാസ്സായി. അങ്ങനെ പാസ്സായി ഏകദേശം 10 മിനിറ്റ് കൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, ലൈസൻസ് കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും നവംബറിൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ജനുവരി ആ ഒരു ടൈമിലല്ലേ കിട്ടിയത്. അപ്പം നവംബർ ഡിസംബർ ജനുവരി 3 മാസമായില്ല, ഞാൻ നവംബർ പകുതിയിൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഏകദേശം നവംബർ ലാസ്റ്റ് ആ ഒരു ടൈമിലായിട്ടാണ് എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ഏകദേശം എന്റെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ആർടിഐയുടെ ടെസ്റ്റും ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റിനും വേണ്ടി വന്ന ഡിലേ, അസസ്മെന്റ് ടെസ്റ്റും മാക്സിമം പെട്ടെന്ന് കിട്ടും, പക്ഷെ ആർടിഐയുടെ ടെസ്റ്റ് നമ്മൾ ക്യാഷ് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അവർ തന്ന ഡേറ്റിൽ അങ്ങനെ അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ഞാനിങ്ങനെ ഡിലേ ഡിലേ ആയി. പാർക്കിംഗ് ടെസ്റ്റ് തോറ്റത് പിന്നെ എടുക്കണ്ട, അങ്ങനെ പാർക്കിംഗ് ടെസ്റ്റും ബ്രോഡ് അസസ്മെന്റും അങ്ങനെ ഏകദേശം മാക്സിമം 2 മാസത്തിലും കുറഞ്ഞ ടൈമിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം നിങ്ങളും ലൈസൻസ് എടുക്കാൻ പോകുന്ന ആളുകളാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഇത്ര ചുരുക്കിയിട്ട് പറഞ്ഞത്, കാരണം ഇതന്നെ ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ പഴയ വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഇതാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗായ്സ്, ടേക്ക് കെയർ. അപ്പം നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഉടനെ പോയിട്ട് ലൈസൻസ് എടുക്കുക, ടൈം പരിമിതമാണ്. ഇപ്പം നമ്മളിപ്പം ഇവിടുത്തെ ടൂൾസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നതിന് മുമ്പ് തന്നെ നേരെ പോയിട്ട് എന്താക്കുക, ലൈസൻസ് അങ്ങ് ഓപ്പൺ ആക്കുക. ഫയൽ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യും, ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് ഓപ്പൺ ചെയ്യാതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. ഞാൻ തന്നെ വന്ന് 2 മാസം കൊണ്ട് ലൈസൻസ് എടുക്കണം എന്ന് വിചാരിച്ച ആളാണ് ഞാൻ, എമിറേറ്റ്സിൽ കിട്ടിയതിന് ശേഷം ഫയൽ ഓപ്പൺ ചെയ്യണമെന്ന്. എനിക്ക് തന്നെ ഏകദേശം 1.5 വർഷം ഞാൻ ലേറ്റ് ആയി. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് ലേറ്റ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ആഗ്രഹം വരും, ആ കാർ ഓടിക്കുമ്പോൾ എനിക്ക് ലൈസൻസ് എടുക്കണം ഒരു വാശി വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.